പ്രിയമുള്ളവരെ ഷെഫീഖ് ചങ്ങരയാണ്. ചില തന്തയില്ലാത്തവരുണ്ട്, ചില നാട്ടിൽ കുരുത്തം കെട്ടവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനുള്ളത് എളയൂരാണ്, എളയൂർ ചോലയിൽ അല്ലെ, എളയൂർ ചോലയിലാണ് ഞാനുള്ളത്. അപ്പം എല്ലാ നാടുകളിലും നടക്കുന്ന സംഭവമാണ് കക്കൂസ് മാലിന്യങ്ങൾ തള്ളൽ. ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളൽ വേറൊരുത്തന്റെ അല്ലെങ്കിൽ വേറൊരാളുടെ കക്കൂസിലെ മാലിന്യം അത് തോണ്ടിയെടുത്ത് മറ്റുള്ളവരുടെ പറമ്പിലേക്ക് നിക്ഷേപിക്കുക, നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും ഒക്കെ ഉപദ്രവമാകുന്ന വിധത്തിൽ ഇങ്ങനെ റോഡിന്റെ സൈഡിലും അതുപോലെ തന്നെ മറ്റുള്ള തൊടിയിലും ഒക്കെ തള്ളല്. അപ്പം ഇത് എളയൂർ അല്ലേ? അപ്പൊ എളയൂരാണ് ഇങ്ങനെ ഒരു മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതിപ്പോ എന്നാണ് ഇപ്പൊ തള്ളിയത്? ഇതിപ്പോ ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി അല്ലേ? ഇന്നലെ രാത്രി. അപ്പൊ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തള്ളിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ വണ്ടികൾ വന്നിട്ടാണ് ഇങ്ങനെ തള്ളണത് അല്ലേ? നിസാന്റെ ടാങ്കർ വണ്ടിയാണ് സാധാരണ ഇവിടെ. കുറെ പ്രാവശ്യം ഞങ്ങളിവിടെ മെയിൻ റോഡിൽ പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. അതിനൊന്നും പ്രത്യേക തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഒരു ലോബിയാണ് അല്ലേ? ഒരു ലോബി അല്ലേ? അവര് നേരെ വേറെ ഒരുത്തന്റെ കുയിൽ കക്കൂസ് മാലിന്യം തോണ്ടിയെടുത്ത് ഹോസ്പിറ്റലിന്റെതും ഹോട്ടലുകളുടെ അടുക്കാലാകുമ്പോ അറിയാൻ കഴിയില്ല. അത് വരുന്നവർക്ക് റോട്ടിൽ ഇത് തുറന്നു വെച്ചിട്ട് പോണ പരിപാടിയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഒരു നോബ് കുറച്ച് തുറന്നു വെച്ചാല് കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് പോകും. അവര് ലക്ഷ്യസ്ഥാനത്തും പോയി ടാങ്ക് കാലിയാവും. ഇങ്ങനെ സംഭവം ഉണ്ടാകില്ല മെയിൻ റോഡിൽ. ഇവിടെ ഇപ്പോൾ ഒരുപാട് ജലാശയങ്ങളിലൊക്കെ ഉള്ള ഏരിയ ആണ്. ഇപ്പൊ നേരെ ഇങ്ങനെ ഇവിടെ ഒരു പാടാണ്, ഈ പാടത്തിനോട് അനുബന്ധിച്ചൊരു തോടുണ്ട്. അപ്പൊ ആ തോട്ടിലൂടെ ഒക്കെ അത് ഒഴുകിയിട്ട് ഒരുപാട് പേര് കുളിക്കാറുണ്ട്. ക്രീമൊന്നും തേക്കേണ്ടിയല്ല അല്ലെ? ക്രീമൊന്നും തേക്കേണ്ടിയല്ല, സൗന്ദര്യത്തിനൊക്കെ പറ്റിയ സാധനങ്ങളാണ്. പിടിക്കുന്ന സമയമാണ്, പടർന്ന് പിടിക്കുന്ന നേരമാണ്. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അധികാരികൾ കണ്ണു തുറക്കണം എന്നുള്ളതാണ്. താഴത്ത് ഒരുപാട് ആളുകൾ കുളിക്കുന്നതാണ്. ഈ വെള്ളത്തേക്ക് കലർന്നു പോയിട്ടുണ്ടെങ്കിൽ അടിയിലില്ല വെള്ളത്തേക്കാണ് ഇത് ചേരുന്നത്, തോടിക്കാണ് ചേരുന്നത്. ഈ തോടിന് ചാരി പിന്നെ കിണറുകളുണ്ട്, ഇഷ്ടം പോലെ കിണറുകൾ. താഴത്തിട്ടുള്ള കിണറുകളൊക്കെ തോടിനോട് ചാരി ചാരി അടുത്തുള്ള ആ കിണറിലേക്കും ഇതിങ്ങനെ കുടിവെള്ളത്തിലേക്ക് കല്ലുകയാണ്. മഞ്ഞപ്പിത്തം കോളറൊക്കെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. നമ്മളെ പഞ്ചായത്ത് തന്നെ കോളർ റിപ്പോർട്ട് ചെയ്തിന്. ഇപ്പം കൂടെ പഞ്ചായത്ത് മൊത്തം പടർന്നു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇപ്പോൾ വലിയ മാലിന്യം എന്നുള്ളവർക്ക് അതിൻ്റെ പിന്നാലെ കൂടാണ്. ഇത്തരം കേസുകളൊന്നും മുഖവിലക്ക് എടുക്കണില്ല. ഒരുപാട് പ്രാവശ്യം പരാതി, പല രൂപത്തിലും പരാതി നമ്മൾ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഇത് ഉടഞ്ഞ് തള്ളുക. അതിലൊരു ശാശ്വത പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ബോർഡ് വെച്ചത്. അപ്പോൾ ആ ബോർഡിൻ്റെ അടുത്ത് ഈ ടാങ്കറിലോറി പൊട്ടന്മാരാക്കുന്ന ഒരു രൂപത്തിലാണ് തള്ളിയിട്ടുള്ളത് അല്ലേ? എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ പറയാം അല്ലേ? അധികാരികൾ അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന പ്രതിവിടെ തള്ളിയാല് അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാല് അവർക്കുള്ള ശിക്ഷ. അവരുടെ വീട്ടിലെ കിണറിൽ പോയിട്ടാണ് അതാണ് ചെയ്യേണ്ടത് അല്ലേ? അവരുടെ മക്കളും കുടിക്കട്ടെ, ആ വെള്ളം അവരുടെ മക്കളും കുടിക്കട്ടെ, അതല്ല അതിന് പോകുമ്പോയി അതാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്ന് തള്ളിയാല് അവരുടെ വീട്ടിൽ പോവാം കണ്ടെത്താൻ ശ്രമം നടത്തും. ഏതൊരു കള്ളൻ ഒരു ഒരു നാൾ പിടി ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും അപ്പുറം പിടിച്ചിട്ട് കത്തിക്കല്ല, അവരുടെ വീട്ടിലെ കിണറിൽ കൊണ്ടുപോയിടുക. അവര് കുടിക്കട്ടെ വെള്ളം, അങ്ങനെയാണ് ചെയ്യേണ്ടത്.